ಮಕ್ಕಳ ಕೈಮಾಸಿಕ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു ഇ വി അബ്ദുറഹ്മാൻ സർ. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന സയ്യിദ് ഷഹീദുദ്ദീൻ തങ്ങളടങ്ങുന്ന സാദാത്തീങ്ങളെ, ആലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ തങ്ങൾ പ്രസംഗത്തിൽ എന്റെ പേര് പരാമർശിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട തങ്ങൾ തന്റെ ചെറുപ്പത്തിൽ 12 വയസ്സുള്ള സമയത്ത് ഓതാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ വരികയുണ്ടായി. 4 വർഷത്തോളം ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പഠിച്ചു. ആ സമയത്ത് നല്ല ചെറിയ കുട്ടിയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനന്ന് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ വലിയ ആളാകും. അത് ഞാൻ വലിയ ഒരാളാകുന്ന ഒരു വർത്തമാനം കൊണ്ടല്ല, തങ്ങന്മാരൊക്കെ വലിയവരാണ്, അവരൊക്കെ വലുതാവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ ജനിച്ച ആരും മോശമായിട്ടില്ല. ആ ഒരർത്ഥത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ ആളാകും. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ തങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്ര വലിയൊരു ജനക്കൂട്ടം തങ്ങൾ വിളിച്ചിവിടെ വന്നെങ്കിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിന് വലിയൊരു മാതൃകയുണ്ട്, വലിയൊരു മാതൃകയുണ്ട്. വലിയൊരു സ്ഥാപനമുണ്ടാക്കി ലോകത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു പ്രവാചകൻ ജനങ്ങളെ വിളിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആ സംഭവം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ കഴമ നിർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബനാ ഇന്നക അന്ത സമീഉൽ അലീം വതുബു അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അള്ളാഹുവേ, എന്റെ ഈ നിർമ്മാണം നീ സ്വീകരിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ ജനങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ വിളിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഓരോ കൊല്ലവും 80 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ജനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ ഒരു വലിയ ഗേഹത്തിലേക്ക് സ്ഥിരമായി വരുന്നതാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് 10,000 ആളുകൾ ബഹുമാനപ്പെട്ട മസ്ജിദുസ് സആദയുടെ ഈ ഒരു നിർമ്മാണം, മർക്കസുസ് സആദയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീദുദ്ദീൻ തങ്ങൾ വിളിച്ചപ്പോൾ ഇത്രമാത്രം ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ വിളിച്ചാൽ വരുന്ന ഒരു പ്രക്രിയ അത് വലിയൊരു സംഭവമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വിളിച്ചാൽ വരിക എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് അള്ളാഹു ആ വിളി എത്തിച്ചുകൊണ്ട് ജനങ്ങൾ വരുന്നത്, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അള്ളാഹു നൽകിയ വലിയൊരു മഹനീയമായ മാതൃകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ, നിങ്ങളുടെ കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, പ്രത്യേകം ദുആ ചെയ്യണം. പ്രത്യേകിച്ച് പള്ളി പള്ളി എന്നൊക്കെ പറയുന്നത് അത് നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല, അത് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അവിടേക്ക് നേർച്ചയാക്കിയാൽ, അവിടേക്ക് മറ്റു ദാനധർമ്മങ്ങൾ നേർച്ചയാക്കിയാൽ അത് മുൻഗാമികളുടെ ശീലമാണ്. എല്ലാവിധ രോഗങ്ങളും മാറും, എല്ലാവിധ മുറാദുകളും ഹാസിലാകും. അങ്ങനെയുള്ള ഒരു സംഭവത്തിനാണ് ബഹുമാനപ്പെട്ട തങ്ങളിവിടെ നേതൃത്വം നൽകിയത്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.